യ്ക്ക് അടിസ്ഥാനമായിട്ട് ഒന്ന് രണ്ട് തിരുവെടുത്തകൾ വായിച്ച് സഹായിക്കണം തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് തിരുവെടുത്തുകൾ മതി ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവി വൈകിയ വേളയ്ക്കായിട്ട് സ്തോത്രം അവിടുത്തെ കൃപയിലെ ശരണപ്പെട്ട ആരംഭിച്ചിരിക്കുന്ന കൺവെൻഷൻ്റെ പ്രാരംഭരാത്രിയിൽ ഞങ്ങൾക്കൊന്നിച്ച് സമ്മേളിപ്പാനിടയാക്കിയതിനാൽ സ്തോത്രം അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം നാളെയും സ്വഭായുഗത്തിനുമെല്ലാം വീണ്ടും തിരു കൃപചരിക്കണം അവിടുത്തെ ദാസീദാസന്മാരെ എല്ലാവരെയും ആശീർവദിക്കണം പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും കൃപ നൽകി അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയിൽ സഹായിച്ചവരെയും ആശീർവദിക്കണമേ പ്രാരംഭ സമയം വിലപ്പെട്ട തിരുവചനം കേട്ട് ഞങ്ങൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാക്കി അവിടുത്തെ ദാസനെയും വിശക്തികരിക്കണമേ തുടർന്ന് അല്പ മിനിറ്റുകൾ കൂടെ തിരുവചനം ധ്യാനിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കുകയാണ് പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ഏമേൻ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ അകുത്തപ്പെടുത്താം അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ആദരണീയ കർത്തൃദാസന് ബഹുമാനപ്പെട്ട മാത്തുകുട്ടി ചായം കുടുംബം സഹശുശ്രൂഷകന്മാർ ഈ കൺവെൻഷൻ്റെ ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ ഇവിടെ പലയിടങ്ങളിൽ കർത്തൃവേല ചെയ്യുന്ന കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ ബഹുമാന്യ ദൈവമക്കൾ ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവർ ഗായക സംഘം ഈ ശുശ്രൂഷ ദൂരത്തിരിക്കുന്നവർക്ക് കാണുവാനും കേൾക്കുവാനും ഉതകത്തക്ക രീതിയിൽ ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസാദ് പ്രസാദിച്ചാൻ ഇതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് അധ്വാനിച്ച ദൈവമക്കൾ ഈ സ്ഥലം സഭയിലെ മാന്യ ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം ചൊല്ലുന്നു വിലപ്പെട്ട വചനം വളരെ അടുക്കടുക്കായിട്ട് ഒഴുക്കോടെ നമ്മൾ കേട്ട് ബലപ്പെടുവാനിടയായി എല്ലാവരും ബലപ്പെട്ടോന്നറിയത്തില്ല അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ചായനെ ഓർപ്പിച്ചതുപോലെ നാട്ടിൽ വെച്ച് ഞങ്ങൾക്കൊന്നിച്ച് കുമളിയിലും പലയിടങ്ങളിലെ കർത്താവിനെ സാക്ഷിപ്പാനിടയായി അപ്പോൾ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്നെന്ന് അറിയിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ കൺവെൻഷൻ നേരത്തെ തീരുമാനിച്ചതാണ് ഇവിടെ വന്ന് തീരുമാനിച്ചതല്ല നേരത്തെ തീരുമാനിച്ചതാണ് അതിന് മുഖാന്തരം എൻ്റെ സ്നേഹിതനാകുന്ന ബിജോയി ആണ് അതിന് മുഖാന്തരമായി തീർന്നത് ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസങ്ങൾ കുമളിയിൽ ശുശുശ്രൂഷയിലായിരുന്നു അദ്ദേഹമായിട്ട് ഏറെ വർഷത്തെ ആത്മീകബന്ധമുണ്ട് അബാൾ ഇവരെല്ലാം സഭാപ്രവർത്തനത്തിൽ വളരെ താൽപ്പര്യരായിട്ട് നിൽക്കുന്നവരാണ് അപ്പം ബിജോയുടെ നിർബന്ധത്തിനും കൂടെയാണ് ഇങ്ങനെ ഈ കൺവെൻഷൻ ഇവിടെയും ന്യൂയോർക്കിലുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ആ ദൈവദാസനെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇങ്ങോട്ട് വരുവാനായിട്ട് അല്പം തടസ്സങ്ങൾ പല നിലകളിലുണ്ടായി അവിടെ തിരുവല്ലായിൽ സഭയുണ്ട് സഭ ഇട്ടു പെട്ടെന്ന് പോരുന്നത് ഒരു പ്രയാസമായിരുന്നു മറ്റും ചില കാര്യങ്ങളുണ്ട് അപ്പം ടിക്കറ്റിൻ്റെ കാര്യവും ബിജോയിയാണ് പെട്ടെന്ന് വേഗത്തിൽ ക്രമീകരിച്ച് നൽകിയത് അങ്ങനെ അദ്ദേഹവും ചായനും ന്യൂയോർക്കിലെ കർത്താവിൻ്റെ ദാസൻ ജയനവറുകളുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ കൺവെൻഷനെ പറ്റിയും പറഞ്ഞു ബഹുമാനപ്പെട്ട ഷാംബുവിൽ കോശി അവർകൾ കഴിഞ്ഞ ആഴ്ചയിൽ കൺവെൻഷൻ നടത്തി നിങ്ങളെല്ലാവരും വന്ന് സംബന്ധിച്ചു അപ്പോൾ നാട്ടിലെ ഒരു പഴമൊഴിയുണ്ട് ഓണം വരാനൊരു മൂലം വേണമെന്ന് അപ്പോൾ അതിന് മൂലകാരണം കോച്ച് ചാന വേറെ ഒരു പഴമൊഴിയുണ്ട് ഒരു തൂണുണ്ടെങ്കിലേ മുട മുടം ചാരി വയ്ക്കാൻ നോക്കും ആ എനിക്ക് മുഴുവൻ മുറം ഉണ്ടെന്നും പറഞ്ഞ് നടന്നാലൊന്നും കാര്യം നൽകല്ലോ തൂണുണ്ടല്ലേ അത് അപ്പം അച്ച അതിനങ്ങ് പോവാനോ ജോ വേറെ ചില ഇടങ്ങളിലും ചിലയിടങ്ങളിലും നാട്ടുവെച്ച് തന്നെ വിളിച്ച് പറഞ്ഞ് കൺവെൻഷൻ ക്രമീകരിച്ചു ഇത് കഴിഞ്ഞ് ദൈവം അനുവദിച്ചാൽ ഫ്ലോറിഡായിലും ന്യൂയോർക്കിലും ഫിലഡെൽഫിയായിലും ചിക്കാഗോയിലൊക്കെ യോഗം ഇത് ഇവിടെ വന്ന് ക്രമീകരിച്ചതല്ല നാട്ടിൽ വെച്ച് അവരെല്ലാം വിളിച്ചു പറഞ്ഞ് ക്രമീകരിക്കപ്പെട്ട യോഗങ്ങൾക്കാണ് വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസന് ന്യൂയോർക്കിലെ കൺവെൻഷനുണ്ട് ഷെമീർ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നാട്ടിലാണേലും എവിടെ ആന്നേലും ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഫ്ലൈറ്റല്ലേ വെച്ച് എനിക്ക് പ്രയാസമുണ്ട് അങ്ങനെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുക രോഗവിവരം പറയാൻ വന്നതാണെന്നോ ഇത്രയോ മൈൽ യാത്ര ചെയ്തു അല്ല അപ്പം അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് കൂട്ടുവേലക്കാർ കൂടെയുള്ളത് എനിക്കൊരു ബലവും തന്നെയല്ല കർത്താവും വിട്ട ഈ രണ്ട് പേരെയാണ് വിട്ടത് എന്ന ചില പ്രത്യേക കേസിലേ ഉള്ള ഒറ്റയ്ക്ക് വിട്ടോളൂ അപ്പം കൂടെ ഒരാൾ ഒരു കർത്തൃദാസൻ്റെ ഒരു സഹോദരൻ ഒരു ദൈവപെയ്തലുള്ളത് നമുക്കൊരു ബലമാണ് അപ്പോൾ അദ്ദേഹത്തിന് ചില ആഴ്ച കഴിഞ്ഞ് വന്നാൽ മതി ഞാൻ പറഞ്ഞങ്ങനല്ല എനിക്കൊന്ന് സഹായം വേണം ഏതായാലും വരുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ കൂടെ വരണം ആശ്വാസവും അനുഗ്രഹമാണ് അങ്ങനെ എൻ്റെ നിർബന്ധത്തിനും കൂടെ വഴങ്ങിയാണ് കർത്തദാസൻ വന്നത് വളരെ അനുഗ്രഹവും എനിക്ക് ആശ്വാസമായി അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ദേശത്ത് വരുവാൻ ദൈവം കൃപ ചെയ്തു തുടർന്ന് ചില ദിവസങ്ങളിലൂടെ ഡാളസലുണ്ടതിന് ശേഷം ദൈവം അനുവദിച്ചാൽ ഫ്ലോറിഡയ്ക്ക് പോകണം നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ ദാസൻ ഇന്ന് സംസാരിക്കുന്നില്ലെന്ന് നിർബന്ധപൂർവ്വം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനല്ല അല്പസമയമെങ്കിലും സംസാരിക്കുന്നു അത് വളരെ അനുഗ്രഹമായി പുള്ളി തന്നെ അങ്ങ് സംസാരിച്ചാൽ മതിയെന്ന് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ചിന്തിച്ചു എങ്കിലും മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ അപ്പം ദൈവം അനുവദിച്ചാൽ നാളെ ഏറെ സമയം ദൈവജനം സംസാരിപ്പാൻ ദൈവം ൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പഞ്ചാബിൽ നിന്ന് പൊന്നച്ചായനും കടന്നു വരുവാനിടയിൽ അതേ കാസം വിളിസംകോട്ടിൻ്റെ അവിടുത്തെ സൂപ്പർ ഉണ്ടിന്ന് രാവിലെയും ദൈവത്തെ മഹത്വപ്പെടുത്തിയ കൂടെ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഷാംബുവിൽ കോശി പാസ്റ്റും ബഹുമാനപ്പെട്ട തങ്കമ്മാമയും ഞങ്ങളെ മൂന്ന് ഉപദേശിമാരെയും അവിടെ താമസിപ്പിച്ചേക്കുന്നു ഒന്നിനെ തന്നെ ചിലർത്ത് പറ്റുകയില്ല രണ്ടു വശണ്ട് അല്ല ഞാനിപ്പോൾ പറയുന്നില്ല അപ്പം ഞങ്ങളെ മൂന്ന് പേരെ ആ വീട്ടിൽ അത് പ്രായവും കൂടെ നിങ്ങൾ കണക്കിലെടുക്കണം നിങ്ങൾ പറഞ്ഞ ഞാൻ പതിനാല് പേരെ ഞങ്ങളുടെ വീട്ടിൽ ത അതിൽ പയറ് പോലെ അടക്കുന്ന സമയത്താണ് ഇവരെ രണ്ട് പേരും ശാരീരികമായിട്ട് പ്രായത്തിൻ്റെതായ ക്ഷീണമുണ്ടവർക്ക് എനിക്കൊന്ന് കർത്താവിൻ്റെ ദാസന് എഴുപത്തി ഒൻപതായെന്ന് തോന്നുന്നല്ലയോ എൺപതായി ആ ണ്ടോ ദൈവത്തിന് മഹത്വം അപ്പോഴേ കർത്തർദാസിയും ശാരി ആയിരുന്നു ദൈവം വിടുവിച്ചതാ അപ്പം ഞങ്ങളെ മൂന്ന് പേരെയാണ് ആ വീട്ടിൽ പാർപ്പിച്ചേക്കുന്നത് വേറെ ചിലരെ താമസിക്കാൻ സൗകര്യമൊക്കെ ഒരുക്കി തന്ന അവിടെ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞെങ്കിലും കർത്തൃദാസിനോടുള്ള ബന്ധത്തിലവിടെ താമസിക്കുന്നത് കർത്താവ് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ചില സന്ദർഭോചിതമായിട്ട് എവിടെയെങ്കിലും ചെന്ന് അവിടെ താമസിക്ക് അപ്പോൾ അതവിടെ കണക്കിലെടുത്ത ദൈവം ആ കുടുംബത്തെയും തലമുറകളെയും സഹോദരങ്ങളെയും അനുഗ്രഹിക്കട്ടെ അവരുടെ സഹോദരങ്ങളും രാവിലെയും വൈകിട്ടുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ടുവരുന്നുണ്ട് ആങ്ങളൊക്കെ അല്ലെങ്കിൽ ഒച്ചമ്മയ്ക്ക് അധികം ക്ഷീണം വേണ്ട എന്ന് കരുതിയുക ഞങ്ങളെ ചിലരൊക്കെ ഇടയ്ക്ക് പകലും വൈകിട്ടുമൊക്കെ ഭക്ഷണത്തിന് വിളിക്കുന്നുണ്ട് എല്ലാം കഴിക്കാൻ കഴിക്കാനൊക്കൊന്നുമില്ല ഈ നിപ്പും പരുവം കാണുമ്പോൾ നിങ്ങളൊക്കെ വരുന്ന മുഴുവൻ ഞങ്ങൾ എടുക്കുകയാണ് ചിന്തിക്കരുത് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ സന്ധ്യയിലെ അല്പസമയങ്ങൾ വചനത്തിന്ന് നമുക്ക് ചിന്തിക്കാം ഫ്രാൻസിസ് വാസോട ഞാൻ എന്തോ പറഞ്ഞു കൊടുത്തു ഞങ്ങളും വിളിക്കുന്നുണ്ടെന്നായിരിക്കും നമുക്ക് ഇന്ന് അല്പസമയങ്ങളൊന്ന് ചിന്തിക്കാം എനിക്ക് ബഹുമാന്യരായ സ്നേഹിതരായ പലരും വന്നിട്ടുണ്ട് നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നൊരല്പസമയം ചിന്തിക്കണം നാളെ ഒരേറെ സമയം നമുക്ക് വചനം ധ്യാനിക്കാം അവിടുന്ന് അനുവദിച്ചാൽ ഞായറാഴ്ച പകലും സഭായുഗത്തിലും ഇവിടാണ് സംബന്ധിക്കുന്നത് വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവടുത്താണ് ഒന്നുകൂടെ വായിച്ചു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടും ദേവൻ നമ്മേ ചാവിന്ന അവകാശത്തിൽ നിദീദയൽ ദേവൻ ദത്താക്കി നമ്മേ ശാപമകം സദം ശാപമകം പരിചിതമായ ഒന്ന് രണ്ട് തിരുവെടുത്തുകളാണ് വായിച്ചത് ലേഖനം രണ്ടാമധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് തിരുവെടുത്തുകൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്ത് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു വളരെ പരിചിതമായ തിരുവെടുത്തുകളാണ് ഞാൻ പ്രാർത്ഥനയ്ക്കൊരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കാം ഇന്നലെയും പിന്നെ വയ്ക്കാൻ അല്പമായ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ അർത്ഥദാസന്മാർ പറഞ്ഞു ചിന്തിച്ചങ്ങ് നാട്ടിലോട്ടങ്ങ് പോയാൽ എന്താന്ന് അതുപോലെ ചില പ്രയാസങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു ഈ ഉറക്കത്തിൻ്റെയും ക്ലൈമറ്റിൻ്റെയൊക്കെ ആയിരിക്കാം പല പ്രശ്നങ്ങളുണ്ട് എന്നെ കേൾക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവത്തിനും അവിടെ എല്ലാം യോഗങ്ങൾ അവർ ക്രമീകരിച്ചിരിക്കുക അപ്പൊ അത് പ്രയാസമാകും എല്ലാം ദൈവം നന്നായി ചെയ്യട്ടെ തീത്തോസിന്റെ ലേഖനം രണ്ടാമത്തെ രണ്ടാമധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യമാണ് നമുക്കറിയാം തീത്തോസ് പൗലോസ് വിശ്വാസത്തിൽ ജനിപ്പിച്ച വ്യക്തികൾപ്പെട്ടയാളാ തീത്തോസ് നാലാം വാക്യം വായിച്ചു പുറകോട്ട് നോക്കിയാണോ പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത് നിജപുത്രനായോസ് ഇതുപോലൊരാളാണ് തിമത്തിയോസ് ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കണ്ട നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒന്നിന്റെ നാല് വായിച്ചു തിമത്തിയോസിന്റെ ഒന്നാം ലേഖനം ഒന്നാമതി അതിന്റെ രണ്ടിലല്ലിയോ നിജപുത്രനായ ും തീത്തോസും ഒക്കെ വിശ്വാസത്തിൽ ചിലരെ ഒക്കെ ജനിപ്പിക്കണം വിശ്വാസത്തെ നമ്മൾ കൊല്ലും ചെല്ലു പറയില്ല പുള്ളിയാ എന്നെ കൊന്നത് ഇപ്പോഴും ചിലരെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുക അവസരം കിട്ടിയ അവന്റെ കൊരവള്ളിക്ക് കത്തി വെക്കുക മറുവശം പറയാം ജനിപ്പിക്കാൻ ഒത്തില്ലെങ്കിലും കൊല്ലരുത് ജനിപ്പിക്കാൻ ഒത്തില്ലെങ്കിലും കൊല്ലരുത് ഈ ആത്മാക്കളെ നേടുന്നവരോട് ചോദിച്ച പറയും ഒരു വ്യക്തിയെ നേടാൻ വളരെ ബുദ്ധിമുട്ടാണ് അവനെ തകർക്കാനും നശിപ്പിക്കാനും ഇല്ല വാക വരുത്താൻ എളുപ്പവാ ഒരൊറ്റ വാക്ക് മതി അപ്പൊ എന്നെ കേൾക്കുന്ന സകല ദൈവകുഞ്ഞുങ്ങളോടും പറയാം അധികം ആരെയും വിശ്വാസത്തിൽ ജനിപ്പിക്കാനൊത്തില്ലെങ്കിലും ഉള്ളതിന് കൊല്ലരുത് ആ കൊല്ലരുത് വിഷം കൊടുത്ത് കൊല്ലരുത് ആട്ടാ നമ്മുടെ വിഷയത്തിൽ വരാം പൗലോസ് വിശ്വാസത്താൽ ജനിപ്പിച്ചയാളാ ഈ തീത്തോസ് ഈ ലേഖനം പൗലോസ് പബുലോസ് എഴുതി തീത്തോസ് അന്ന് ക്രേത്തേലായിരുന്നു ക്രേത്തേൽ അഞ്ചാം വാക്യം ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച് പോകുന്നത് അപ്പം ക്രേതയിൽ വിട്ടേച്ചു പോന്നു ക്രേത്തല്ല തീത്തോസ് ഇല്ല എങ്ങനെ എടുത്തില്ല ക്രേത്തെന്ന് കേട്ടപ്പോ ചിലക്കൊരു ഊറിയ ചിരി അതിനാവുന്നതുകൊണ്ടാണ് ക്രേത്തറുടെ കൊഴപ്പടി പന്ത്രണ്ട് ക്രേത്തർ സർവദാ അസത്യവാദികളും ചുണ്ടു കുറിപ്പിച്ചത്യം പറയുകയല്ല ും ഞാന് വിവരിക്കുന്നു വ്യാഖ്യാനിക്കേണ്ടത് അറിയാവില്ല എന്തിനാ ഞാൻ വ്യാഖ്യാനിക്കുന്നു മടിയന്മാരുമായ മടിയന്മാരായ പെരുവയറന്മാർ പെരുവയറ് ദോഷമല്ല മടിയോടുകൂടിയുള്ള പെരുവയറ് ദോഷമാണ് അല്ലാതെ ക്ലിയർ ആക്കി വിടണ അല്ലെങ്കിലേ എന്നെ നമ്മളും ഇതെല്ലാം കണ്ടല്ലേ വന്നേ അപ്പോൾ ഈ തീതോസിനെ ഈ ലേഖനം കൊടുക്കുക പൗലോസ് അപ്പൊ ഈ ലേഖനം എഴുതുമ്പോൾ തീത്തോസ് ക്രയത്തേല ക്രയതരുടെ കൊടപ്പടിയാ ഇപ്പം പന്ത്രണ്ടാം മാക്യം വായിച്ച നിറച്ചത് എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല അപ്പോൾ എന്തിനാ തീത്തോസിനെ ക്രയത്തേല പൗലോസ് പട്ടണം തോറും അഞ്ചാം മാക്യര് ഞാൻ ക്രയത്തിൽ നിന്നെ വിട്ടേച്ചു പോകുന്ന ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കാനും ഒരു ക്രമീകരണം വരുത്താൻ വേണ്ടി ഞാൻ നിന്നെ ക്രയത്തലാക്കിയത് ഞാൻ നിന്നോട് നിർത്ത നിർത്ത ഞാൻ പറയാൻ പോലെ വായിക്കണം എനിക്കിവിടെ വിടവ് തരണം തീത്തോസിനെ ക്രേതയിലാക്കിയത് ചില കാര്യങ്ങൾ ശേഷിച്ച കുറെ കാര്യങ്ങളെ ക്രമീകരിക്കണം ഇതെല്ലാം ഓർഡർ ആയിരിക്കണം ഈ ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ടത്തിൽ ഒന്ന് ദൈവമെല്ലാം ഓർഡറിലാ ചെയ്യുന്നേ നിങ്ങള് സൃഷ്ടി വൃത്തം പഠിച്ച് എല്ലാം ഓർഡർ ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം എല്ലാ സൃഷ്ടിയുടെ മഹാൽമ്യം വലിച്ചു വാരി സൃഷ്ടിക്കാന്നോ ഇടജാതി ഉണ്ടാക്കി കൂടാന്ന പറയാ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പറന്നു എഴഞ്ഞോ അല്ല മനുഷ്യനെ മൃഗത്തെ എല്ലാം കൂടെ ഒന്നിച്ചല്ല സൃഷ്ടിച്ചത് എല്ലാ ഓർഡറാണ് ചൊന്നുണ്ടൻ വാക്ക് മൂലം അന്ന്

തന്നെയും അല്ല വനങ്ങളിലന്ത മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ആറാം ദിനത്തിൽ അപ്പൊ ദൈവത്തിന്റെ ക്രമീകരണങ്ങളും സൃഷ്ടി മാഹാത്മ്യം എല്ലാം ഓർഡറില്ല ദൈവം ചെയ്ത് സഭയ്ക്കകത്ത് ഉണ്ടായിരിക്കണം മ്മ യോഗം നിർത്തുക തോന്നമ്മ കേതോന്നുമ ഇറങ്ങി പോകുക ഒക്കെ സ്വാത്രം പറയുക ഒക്കെ കർത്തരമേഷ എടുക്കുക ഇല്ലേ ബാക്കി സെക്രട്ടറിയും പാസ് ഓടെ തിന്ന് തീർക്കുക ഇതാണ് അതിന്റെ ഓർഡർ എല്ലാത്തിനും ഓർഡർ വെച്ചിട്ടുണ്ട് അതെ അപ്പോൾ ക്രേതയിലാക്കിയിരിക്കുന്നത് ശേഷിച്ച കാര്യമല്ല ഒന്ന് ക്രമത്തിലാക്കണം ഒരു ശുശ്രൂഷകൻ ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ ഓർഡറിൽ പോകണം കാര്യം ഞാൻ ഞങ്ങളുടെ അവിടെ തിരുവല്ലായിലെ കൂട്ടായ്മയിൽ ഒരാൾ ഇറങ്ങിപ്പോയാൽ ചോദിക്കുക അവിടെ പോവാതെന്ന് ചോദിക്കും ചോദിക്കും അല്ല എന്നോട് പറയണം അല്ലെ പിന്നെ ഞാനിവിടെ കളസം ഇട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഏ സ്ത്രം എൻ്റെ ഓർഡർ അതാ അടേ മിക്കാറും നാളെ ആൾക്കാർ വരുമെന്ന് തോന്നുന്നില്ല ശേഷിച്ച കാര്യത്തെ ക്രമ ക്രമീകരിക്കണം ക്രമത്തിലാക്കണം ഈ ക്രേതരുടെ ഒരു കുഴപ്പടി പല കാര്യമുണ്ട് ഒന്ന് ഇവർക്ക് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം അവരുടെ കുഴപ്പടി ആ പതിമൂന്നാം ആക്യം വായിച്ച പതിമൂന്ന് അത് ആരോഗ്യ നന്നായിട്ട് എന്നെ കേൾക്കുന്നൂടുമ്പരീരത്തിന്റെ ആരോഗ്യം ക്ഷയിക്കും പക്ഷേ വിശ്വാസത്തിന്റെ ആരോഗ്യം പോകരുത് പ്രായം കൂടുമ്പോൾ ശരീരത്തിന് അതിന്റേതായ ബലഹീനതയുണ്ട് എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ പ്രായം നോക്കിയല്ല കൊച്ചു പിള്ളേർക്കും തീരെ വയ്യാത്തവരുണ്ട് ആ വന്നുള്ള ഇരിപ്പും കൊച്ചങ്കട്ട നോട്ടവും ഒക്കെ കണ്ട അതെങ്ങും തീരെ വയ്യ പണ്ടൊക്കെ ഷുഗർ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഉള്ളത് ഇപ്പൊ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വരെ ഷുഗറുണ്ട് അപ്പൊ പ്രായം എന്നുള്ള നല്ല വിഷയം ശരീരത്തിൽ ക്ഷീണവും ബലഹീനത വന്നാലും എന്നെ കേൾക്കുന്ന പ്രിയര് വിശ്വാസത്തിൽ ആരോഗ്യം വേണം നിന്റെ അടുക്കൽ ഒരുവൻ വന്നാൽ അവൻ ആരോഗ്യത്തോടെ വേണം തിരിച്ചു പോകാൻ ധൈര്യത്തോടെ വേണം തിരിച്ചു പോകാൻ അവൻ ബലപ്പെട്ടു വേണം തിരിച്ചു പോകാൻ അവൻ ഇച്ചിരി ആരോഗ്യത്തോടെ വേണം നമ്മുടെ തന്നെ പോകുമ്പോൾ ഉള്ളതുകൂടെ അവനെ പിന്നെ സ്ട്രച്ചറല്ല കൊണ്ടുപോകുന്നത് ആ ഗതികേട് ഒപ്പിച്ച് വെക്കരുത് വിശ്വാസത്തിൽ ആരോഗ്യം വേണം നല്ല ആരോഗ്യം ഒരിക്കലെ കാലേ പറഞ്ഞ കാര്യം നമുക്കറിയാം മോശ എന്നെ അയച്ചതാണല്ലത്തെ പോലെ പായിര് പതിനാല് പത്ത് ഓ അത് പറയാ വായിക്കണ്ട ഈ നാൽപ്പത്തഞ്ച് നമ്മൽ സ്വരം എന്നെ ഇതാ താൻ അരളി ചെയ്തിരിക്കുന്നത് പോലെ ജീവനോട് വച്ചിരിക്കുന്നു അടുത്ത വാക്യം ഇപ്പൊ എനിക്ക് എൺപത്തഞ്ച് വയസ്സുണ്ട് എൺപത്തഞ്ച് കൃത്യം കാര്യം പറഞ്ഞു കേട്ടോ നമ്മള് പറയല്ല പുള്ളി കൃത്യം പറഞ്ഞപ്പോൾ എനിക്ക് എൺപത്തഞ്ചുണ്ടെന്ന് നമ്മൾ എന്തോ ഉണ്ട് പ്രായം അച്ചുകുച്ചാൻ പറഞ്ഞിട്ടുണ്ട് അച്ചകുച്ചാൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ് മൂന്ന് കാര്യം ചോദിക്കരുതെന്ന ഏജ് വേജ് സ്റ്റേജ് മൂന്ന് ഇംഗ്ലീഷ് കേട്ടോ തെറ്റിയോ തെറ്റിയോ ഉം ഞാൻ കൂടെ കൂടെ പറഞ്ഞത് കൊണ്ടാ തെറ്റാതിരുന്നേ അപ്പൊ മൂന്ന് കാര്യം ചോദിക്കരുതെന്നാ ഏജ് ചോദിക്കരുത് ഏജ് ചോദിക്കരുത് സ്റ്റേജ് ഇത് മൂന്ന് ചോദിക്കരുതെന്നാ അല്ല ഇത് ചോയിച്ചല്ലേ പുള്ളി ഇങ്ങോട്ട് പറയാ അങ്ങോട്ട് ചോദിച്ചില്ലല്ലോ പുള്ളി ഇങ്ങോട്ടാ പറഞ്ഞത് ഇപ്പൊ എനിക്ക് എൺപത്തഞ്ചുണ്ട് അല്ല നാട്ടിലെ രീതി വെച്ച് നമ്മൾ ചോദിക്കും അച്ഛ എന്തോണ്ട് പ്രായം കൃത്യം പറയത്തില്ല കണ്ടിട്ട് എന്നെ തോന്നുന്നു അങ്ങനല്ലേ എന്താ പറഞ്ഞേ കണ്ടിട്ട് ഞാൻ അങ്ങനെ പറയുമ്പോ ഒത്തിരി താത്ത് പറയും ഒന്ന് മനോസുഖം ഉണ്ടായിക്കോട്ടെ നമുക്കറിയാം എഴുപത്തിനാല് കഴിഞ്ഞ നന്നാലും പറയും അമ്പത്തിമൂന്നുണ്ടോ ജോർജ് ഊട്ടി അല്ല പുള്ളി ഒന്ന് സന്തോഷിച്ചോട്ടെ അതിന ഇവിടെ ദൈവനാഥം പറയുക ഇപ്പൊ എനിക്ക് എൺപത്തിയഞ്ച് വയസ്സുണ്ട് എൺപത്തി അഞ്ച് ഒന്നുകൂടെ വായിച്ച ഒന്നുകൂടെ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലതൊക്കെയും ഓ മോശോടി വാക്കൊക്കെയും ആ എന്നെ കേൾക്കണ്ട പ്രാ നമുക്ക് ഇന്ന് രാത്രി സാക്ഷി പറയാ ദൈവം എന്നെ ഇവിടെ ജീവനോടെ വെച്ചിരിക്കുന്നു എന്റെ കൂടെ ഇറങ്ങി തിരിച്ചവർ സമപ്രദായക്കാർ ജോലി ചെയ്തവർ ചേർച്ചക്കാർ സ്നേഹിതർ ഈ ദേശത്തുള്ള അനേകരെ അവൻ മൺമറഞ്ഞപ്പോൾ മാറ്റപ്പെട്ടപ്പോൾ എന്റെ ദൈവം എന്നെ ജീവനോട് ഇവിടെ ശേഷിപ്പിച്ചിരിക്കുന്നു വളരെ സങ്കടത്തോടും വളരെ മനോഭാരത്തോടും പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യം കോവിഡിന്റെ ആരംഭ സമയത്ത് അതിന്റെ പത്തൊമ്പതിൽ അലി വച്ച പത്തൊമ്പത് വന്നപ്പോൾ കണ്ട പലരും ഇന്നില്ല അവര് മഹാഭാവികളായതുകൊണ്ട് പോയതല്ല നമ്മൾ വിശുദ്ധരായതുകൊണ്ട് ഇവിടെ വെച്ചതുമല്ല അവര് പ്രാർത്ഥിക്കാത്തവരായതുകൊണ്ട് നാടൻപാക്ഷിയാ തട്ടിപ്പോയതല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് നമ്മളെ ഇവിടെ വെച്ചതുമല്ല അവിടുത്തെ കരുണയാ അവിടുത്തെ ധൈര്യ അവിടുത്തെ ആ ദൈവത്തിന്റെ മഹത്വം ഇതാ എന്നെ ജീവനോട് ഇവിടെ വെച്ചിരിക്കുന്നു നിന്നെ ഈ ഭൂമിയിൽ ആക്കിയതിന്റെ മുൻപിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് നിന്നെയും എന്നെയും ഈ ഭൂമിയിൽ ദൈവം ചേഷിപ്പിച്ചു വെച്ചതിന് ദൈവത്തിന് ഉണ്ട് ഇന്ന് രാത്രി എന്റെ മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണം കാത്തു കൃപയിൽ നീ കൈവിടാതെ കൺമണ്ണി പോലെ കാത്തു കൃപയി കാലം നീ കൈവി

ഇവിടെ ഹലോ പറഞ്ഞോ ഇതാ ഇവിടെ അടുത്ത വാക്യം വായിച്ചേ ഇപ്പൊ എനിക്ക് എൺപത്തഞ്ചും പുള്ളി ഇങ്ങോട്ട് പറയു ഇപ്പൊ എനിക്ക് നമ്മൾ നമ്മൾ പറയുവടി കണ്ടാലൊരു നാപ്പത്തഞ്ചും തൊലി കണ്ടാൽ ഒരു ആട്ടെ നാളെ യോഗത്തിന് ചിലര് വരണമല്ല അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എൺപത്തി അഞ്ച് വയസ്സുണ്ട് ആ പിന്നെ മോശ എന്നെ അയച്ച നാളിലെത്തെ ആരോഗ്യമുണ്ടെന്ന് ക്രേത്തരെ തീത്തോസിനെ അവിടെ നിയമിക്കാൻ കാര്യം ക്രമീകരണം വരുത്തണം ആ ക്രമീകരണത്തിൽ ഒരു ക്രമീകരണം ഇവരെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം വിശ്വാസത്തിൽ ശരീരത്തിൽ ബലഹീനത കാണും ചിലപ്പോൾ രോഗവീടുകൾ കാണും തളർച്ച കാണും പല അസ്വസ്ഥതകൾ കാണും പക്ഷേ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ തളർന്ന് പോകരുത് ആരോഗ്യമുള്ളവരായിരിക്കും ഇപ്പൊ എനിക്ക് എൺപത്തഞ്ചു വയസ്സുണ്ട് മോശം എന്നെ അയച്ച നാളിലെത്തെ ആരോഗ്യമുണ്ട് അടുത്തത് ആ മടയ്ക്ക് പോകാനും പടപെട്ടാനും പട കൂടാനും പോകുകയും വരികയും ചെയ്യുവാനത്തെ പോലെ ഇന്നുകൊണ്ടെന്ന് ആരോഗ്യം ആ അടുത്തത് ഇതൊന്നും എനിക്ക് വിഷയമല്ലെന്ന് ഈ അബറോമലൊന്നും എനിക്ക് വിഷയമല്ല അത് അനാചിര് കാണും അനാജിര് കാണും അല്ലന്മാര് കാണും കരുത്തന്മാര് കാണും ഇരുമ്പുരതമുള്ളവര് കാണും മിടുമിടുക്കന്മാരൊക്കെ കഴിക്കുക എനിക്കത് വിഷയമല്ല എന്നെ കേൾക്കുന്ന പ്രചര് നിന്റെ മുമ്പിൽ പ്രതിസന്ധികൾ പലത് വരും നീ അത് വിഷയമായിട്ട് എടുക്കരുത് പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും ശക്തമായിട്ട് വരും അവന് നമ്മുടെ വിഷയമല്ല ദൈവം നമ്മുടെ കൂടുണ്ട് അല്ലാലൂയ അതുകൊണ്ട് ഒന്നും എനിക്ക് വിഷയമല്ല അനേകരും അമേല എനിക്ക് വിഷയമല്ല ഇതാ ഞാൻ ഇടയ്ക്ക് കയറി പറയാം എൺപത്തി അഞ്ചുകാരൻ പറഞ്ഞ അന്നത്തെ ആരോഗ്യം എനിക്ക് എമ്പതുകാരൻ എന്നാ പറഞ്ഞേ വായിച്ചേ എൺപത്തഞ്ചുകാരൻ പറഞ്ഞ അന്നത്തെ ആരോഗ്യം ഒന്നുണ്ടെന്ന് അന്നേരം എമ്പ എൺപത് കാരൻ പരുവക്കേടാ വായിക്ക വായിക്കു വായിക്കമേലിന്റെ രണ്ടാം പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതല് വായിച്ച എന്താ കണ്ണിക തുട എടുത്തുവശത്തെ കണ്ണിക തുടങ്ങുന്നത് മുതൽ ഗിലിയാദനായി രാജാവിനെ യോർദാൻ അക്കരെ കടത്തി യാത്ര അയക്കുവാൻ അവനോട് കൂടെ ജോർദാനോളം വന്നു അടുത്തത് ആ ബർസിലായി എൺപത് വയസ്സുള്ള വയോധികനാ യോശവാട് പുസ്തകത്തിൽ പുള്ളിക്ക് എൺപത്തി അഞ്ച് കാലേവിന് ബർസിലായിക്ക് എൺപത് അഞ്ചു കുറവാ എൺപത് വയസ്സ് അടുത്ത വാക്യം രാജാവ് മഹനൈമിൽ പാർത്തിരുന്ന കാലത്ത് ഈ പുള്ളി പണ്ട് നാവികതന്റെ കഷ്ടകാലത്ത് നിങ്ങൾക്ക് ആ പാകം പറഞ്ഞ ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തു അത് ആ പതിനേഴിന്റെ ഇരുപത്തിയേഴ് മുതൽ വായിച്ചേ ഇത് മറിക്കാതെ കണ്ട് ദാവീത് മകനീവിൽ എത്തിയപ്പോൾ അമ്മൂരിയുടെ രപ്പയിൽ നിന്ന് തന്നെ ആകാശിന്റെ മകൻ ശോഭിൽ ഓതേബാരൽ അമ്മിയലിൻ്റെ മകൻ മാഗിർ രോഗേലും ഇന്ന് കളിയാതനായി പെരുസിലായി എന്നവർ കിടക്കളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിൻ്റെ പക്ഷിപ്പ കോതമ്പ് യവം മാവ് മലര് അമേരിക്ക പയർ പരിപ്പ് തേന വെണ്ണ ആട് പശുവിൻ പാൽക്കട്ട് എന്നിവയും കൊണ്ടുവന്ന ജനം മരുഭൂമിയിൽ വിശന്നും ദാഗിച്ചു മിരിക്കുമല്ലോ എന്ന് അപ്പം ഇതുകൊണ്ട് കൊടുത്ത ആളായി ബർസില്ലായി ദാവീദിൻ്റെ കഷ്ടതയുടെ സമയത്ത് അത് കൊടുത്താൽ ഫേസ്ബുക്കിലൊന്നും അതിൻ്റെ ഫോട്ടോ കിട്ടില്ല കേട്ടോ അമേരിക്ക ഒന്നും ഇട്ടില്ല ഇന്ന് അങ്ങനെ ചെയ്യുന്ന ചിലരുണ്ട് ഉണ്ട് ഉണ്ട് അതാ ഒന്നിച്ച വെച്ച് ഫോട്ടോ എടുത്തേച്ച് ലോകം മുഴുവൻ അയച്ചു കൊടുക്കുക കാണുന്ന നോക്കുന്നത് മുഴുവൻ നമ്മളെടുത്തെന്നാ ഏ അങ്ങനെ ചെയ്തില്ലാവീലെ മഹരീമിൽ ചെന്നപ്പോൾ അമ്മോജിയുടെ രപ്പകിൽ നിന്ന് ആകാശന്റെ മകൻ ശോഭി ഓതേ ഭാരൽ അമ്മിയന്റെ മകൻ മാഹീരി അങ്ങനായി ബെർസിലായി ഈ വെക്കരി ഭക്ഷണ പദാർത്ഥം എല്ലാം കൊണ്ട് കൊടുത്ത് തിരിച്ച് ദാവീത് യോർദാൻ കടന്ന് റഷിലേമിലേക്ക് രാജാവായിട്ട് വീണ്ടും വരുന്ന സമയത്ത് ബെർസില്ലായി വന്നു രാജാവിനെ യോർദാൻ കടക്കാൻ അപ്പോൾ ബെർസില്ലായോ എൺപത് വയസ്സുള്ള വയോധികനായിരുന്നു ദാവീദ് മഹനീമിൽ രാജാവ് മഹനീമിൽ പാർത്തിരുന്ന കാലത്ത് ഇവനായിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് കൊടുത്തത് അതാ വായിച്ചത് അടുത്ത വാക്യം ഉം കേട്ടോ പുള്ളിക്ക് ഈ പുള്ളിയുടെ ഒരു ക്വാളിറ്റി കാശ് കൊണ്ട് കൊടുക്കാൻ മനസ്സുകൊണ്ട് അത് രണ്ടും കൂടെ ഒക്കുന്നത് ചിലക്ക് മനസ്സുള്ളവർക്ക് കാശില്ല കാശുള്ളവർക്ക് ഏ പുള്ളിക്ക് ഇത് രണ്ടു ഒത്തെന്നുള്ളതാണ് അത് വലിയ ഭാഗ്യമാണ്

എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കാൻ പോവുക എന്തോ എന്തോ വാഗ്ദാനമാ നിന്നെ ഞാൻ എറിശലേമിലോട്ട് കൊണ്ടുപോവുക സ്തോത്രം തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന എറിശലേ എന്തോ മനോഹരമാറിച്ചലേമെ ഞാൻ നിന്നെ മറക്കുന്നുവല്ല എന്റെ വലം കൈ മറന്നുപോകുന്നു ഞാൻ നിന്നെ ഓർക്കാതിരുന്നാൽ എൻ്റെ നാ വണ്ണാക്കോട് റഷലേമിന്റെ മഹാത്മ്യം ശ്രേഷ്ഠമാണ് ഇരിക്കുന്നില്ല വിഷയം അതല്ലോ നിന്നെ ഞാൻ ററിശ്ലൈമിലോട്ട് കൊണ്ടുപോവുക നീ എന്റെ കൂടെ വരണം അന്നേരം എന്നാ പറഞ്ഞു ആ ഓ ഞാൻ എന്തിനാ ഈ പ്രായത്തിൽ അങ്ങോട്ട് വരുന്നത് പിന്നെ നല്ല പ്രത്യാശ ഞാൻ ഇനി എന്തുകൊണ്ട മാമ് ഓ ഞാനിനി അധികം നാൾ കാണുകയല്ലേ മേരിക്കുട്ടി സ്തോത്രം എന്തുകൊണ്ട് എവിടാണോ കഴിഞ്ഞ ദിവസം എവിടെയോയപ്പോൾ ആരാ പറഞ്ഞു നമ്മൾ ഇനി അടുത്ത കാലത്ത് ചമ്മല്ലച്ചാനാണെന്നോ പറഞ്ഞത് അച്ചാനാ പറഞ്ഞത് അങ്ങനൊന്നും വരികയല്ല ദൈവം ദീർഘായൊണ്ട് തൃപ്തി വരുത്തട്ടെ ആ നമ്മളിനിയും കാണുകയല്ലൊന്നും ഏതാണ്ടാ പറഞ്ഞ് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ സ്തോത്രം ദൈവം ദീർഘായ്സുകൊണ്ട് തൃപ്തി വരുത്തട്ടെ അപ്പം ഇതേം പറയുക എനിക്കിപ്പോൾ എൺപത്തഞ്ച് വയസ്സുണ്ട് അതാ പറഞ്ഞത് ഞാൻ ഞാനിനി റിശലേമിൽ എന്തിനാണ് വരുന്നോ ഒന്നോട് വായിച്ചേ ആ അയ്യോ ഞാനെന്തിനാ എർശലേമിലോട്ട് വരും എരിശലേമിനെ പറ്റി ആര് കൊണ്ടുവല്ലോ ഇങ്ങനെ പോകേട് പറയോ പറയുവോ എടാ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം ഇതാ ദൂത അന്നേരം പറയൂ ഓ ഞങ്ങളെ അവരെ പോയി രക്ഷിക്കപ്പെടുത്തു പറ കുറേ പേരുണ്ട് ആന്റെ ചേരി താമസിക്കുന്നവര് അവരെ പോയി സ്തോത്രം അല്ലല്ലല്ല എല്ലാവരും രക്ഷിക്കപ്പെടണം രക്ഷ കേട്ടത് ഊത് കേൾക്കുമ്പോൾ മറ്റേ ഒഴിവ് കഴിവൊന്നും പറയരുത് യേശുവിനെ രക്ഷിതാവാ സ്വീകരിക്കണം സ്നാനത്തെപ്പറ്റി ഉപദേശം കേൾക്കുമ്പോൾ വി അമൻ മറുത്ത് മത്സരിക്കരുത് അന്നാര സമർപ്പണത്തോടെ സ്നാനക്കടവിലേക്ക് ഇറങ്ങണം സ്തോത്രം പറ്റിയുള്ള ക്ലാസും പഠനവും അറിവും അമൻ ലഭിച്ചു കഴിയുമ്പോൾ അതിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം ദൈവം തൻ്റെ ദാനമായ ഈ ആത്മാവിനെ നിന്ദമേ പകരും കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ ഇടം വല നോക്കരുത് കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചിറങ്ങണം ഈ പുള്ളി ഇത് വിളിച്ചപ്പോ പുള്ളി ഒഴി ഒഴി പറ എന്തുവാ പറഞ്ഞേ ഓ ഞാനിനി എത്ര നാളെ ജീവിച്ചിരിക്കും എനിക്കിപ്പോ എമ്പ ഇത് ഇത് വല്ലതും ചോദിച്ചോ എരശിലേമിലോട്ട് വരുന്നോന്നേ ചോദിച്ചോളൂ എന്നാൽ ഈ പണ്ടപ്പരപ്പെല്ലാം പറയേണ്ട വല്ല കാര്യവും ചെല്ലോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ അവർ ചോദിക്കുന്ന മറുപടി പറ ചെല്ലെ ശ്രദ്ധിച്ച് അത് നമ്മൾ പിന്നെ അവിടെ രക്ഷപ്പെടാൻ പെടുന്ന പാട് അതെ അവരിങ്ങനെ റേഡിയോ ഓൺ ചെയ്തതുപോലെ പേര് പറയത്തില്ല ഒരു മാന്യ മാതാവുണ്ട് അമ്മ ഇടയ്ക്ക് വിളിക്കും ക്ഷേമങ്ങൾ അറിയാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അമ്മാമ്മ എന്തോ പത്ത് എനിക്കൊന്ന് എഴുപത്തഞ്ച് വയസ്സുണ്ട് എന്തുകൊണ്ട് അമ്മാമ്മ വിശേഷം യോ ഒരു മണിക്കൂർ പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു കൊടുക്കും നമുക്കൊരു വിടവ് തരികയല്ല തരത്തില്ല ഒന്ന് രണ്ട് പ്രാവശ്യമായപ്പോൾ ഞാൻ എനിക്ക് നമുക്ക് രാവിലെ ചിലപ്പം ശിശുശ്രൂഷയ്ക്ക് പോകണം പല തരക്കും ബന്ധപ്പാടുമുള്ള ഇത് മീനുകൾ ഞാനത് ഒന്ന് രണ്ട് ആവർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കൂടെയുള്ള സൗണ്ട് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മൂളിക്കോണം ഞാൻ കുളിച്ചേച്ച് വരാമെന്ന് പറഞ്ഞു ഞാൻ ഭീമോനോട് പറഞ്ഞു മോനെ ഫോൺ വിട്ടിട്ട് ഇപ്പം ഇടക്കിടയ്ക്ക് മൂളി കൊടുത്താൽ മതി ഞാൻ പോയി കുളി എല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് വെക്കും അത് സത്യം രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് അബദ്ധമായി പിന്നെ മനസ്സിലായി ഇത് പരുവക്കേടാന്ന് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു മൂളി ഇടയ്ക്കിടക്ക് ഉം ഉം മൂളിയാ മതി ഞാൻ പോയി സകല കാര്യം കഴിഞ്ഞ് വന്ന് വണ്ടിയെ കയറിട്ട് നിൽക്കുന്നില്ല പിന്നെ ഞാൻ മൂളി അല്ല അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ചോദിക്കുന്നതിനല്ല ഇവര് സമാധാനം പറയുന്നത് ബ്രസീൽ ഈ ബ്രസീലായി എങ്ങനെയാ ഞാൻ നിന്നെ എറുഷ്ലേമിൽ എൻ്റെ അടുക്ക പാർപ്പിച്ച് രക്ഷിക്കും നിന്ന് ഞാൻ എറുശലേമിലേക്ക് കൊണ്ടുപോകാൻ പോകാം നിന്നെ അങ് കൊണ്ടുപോവുക ഉടനെ പുള്ളി പറയുക ഞാനി എത്ര നാള് ജീവിച്ചിരിക്കും ആ ഒന്നുകൂടെ ഞാൻ ഞാനി എത്ര നാള് എനിക്കിപ്പോ എൺപത് വയസ്സുണ്ട് വകതിരി വല്ലാൻ പോയി എൺപതായപ്പോഴേ ആ നല്ലതു ആകാത്തത് ഒന്നും ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ പിന്നെ ആ ഭക്ഷണഭാരങ്ങളുടെ സ്വാദ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ആത്മീയമായ സ്വാദൊന്നുമില്ല കൈയടിക്കാൻ പറമ്പ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അടിക്കുന്നു എല്ലാരും പാട്ട് പാടിയാൽ പാട്ട് തുടങ്ങുമ്പോൾ പാടുകയല്ല അവരൊരു എട്ട് പേര് പാടിയച്ച നമ്മൾ പയ്യെ മട്ടം വന്ന് നോക്കിയച്ച പാടുവുള്ളൂ പാടും നിങ്ങള് തന്നെത്താൻ ചോദന ചെയ്യേ പഴയ സ്വാദൊന്നും ഇല്ലില്ല അതാ ഇരിപ്പ് നോട്ടമൊക്കെ കാണുമ്പോൾ അറിയാം പഴയ സ്വാദൊന്നും ഇല്ല എല്ലാവർക്കും അല്ല മിക്കവർക്കും അടുത്തതാ അത് ആസ്വദിക്കാനും ഒന്നും പറ്റുന്നില്ല പണ്ട് സ്വഭായത്തിന് ഒരു പാട്ട് പാടിയാൽ ആസ്വദിച്ചാണ് പാടുന്നത് ഇപ്പം ചിലയിടങ്ങളിൽ ചെന്ന് എത്ര പാട്ട് പാടിയാലും ഒരു അന്തരീക്ഷം ഒന്നും ഞാൻ പറയത്തില്ല ഒരു സ്ഥലം ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് ചെന്ന് ഞാൻ എണ്ണി മുപ്പത്തിമൂന്ന് പാട്ട് പാടി പാട്ടുകാർ നിന്നങ്ങ് പാടുക അതിന് കോറസ് കളന്ന ഇപ്പം ഒരു പാട്ട് തികച്ചു പാടുന്നില്ലല്ലോ ഒരു പാട്ട് തികച്ചു പാടുന്നില്ലല്ലോ നമ്മൾ ഈ റിലേ ഓടുന്നത് പോലെ ഓടി അവന്റെ അന്നും മേടിച്ചിട്ട് ഇല്ല പാടുന്നില്ല നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു കേട്ടോ നാളെ പാടാതെയും പറയാതെ ഇരിക്കരുത് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് മഹത്വം അല്ല പാട്ടുകളും അങ്ങനെ തന്നെ പാട്ടുകളും അങ്ങനെ മിക്കതും എല്ലാം അല്ലെങ്കിലും മിക്കതും ഇടയ്ക്ക് നല്ലൊരു പാട്ട് ഒരെണ്ണം പാടിയാ മതി അത് ചിന്തിച്ച് ആസ്വദിച്ച് ധ്യാനിച്ച് എൻ്റെ ഭാഷയെ പറഞ്ഞ് അയവറയ്ക്ക് പാടിയാലകത്ത് കത്തലുണ്ടാകും ഞാൻ നിങ്ങളോട് മട്ട നിങ്ങൾ നാട്ടിലൊക്കെ നിങ്ങൾ ചമിച്ചാനൊക്കെ ഇരിക്കുന്നു ബഹുമാനിക്കുന്നു ആമൻ പണ്ടൊക്കെ പഴയ ആൾക്കാർ കേട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കും ചില അനുഭവങ്ങളുള്ളൂ ഒറ്റ പാട്ടേ പാടിയോളൂ രണ്ടര വരെ ആരാധന സ്വഭായവും പ്രാർത്ഥിച്ചങ്ങോട്ട് ആരംഭിച്ച് ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു ഒരു പാട്ട് പാടി ആമൻ തീ കത്തുന്ന ആരാധന പങ്കീർത്തനോ വായിച്ചില്ല പ്രസംഗിച്ചുമില്ല ഒന്നുമില്ല അത് കുറ്റമായിട്ടല്ല പറഞ്ഞത് ഈ കുരുക്കുകാരി വേണേ കണ്ണിക്കും ഇതാണോ സമായം എന്നൊക്കെ ചോദിക്കും അവൻ ചോദിക്കട്ടെ പക്ഷേ ആ ഒരു പാട്ടുപാടി ആമൻ ആത്മാവി നിറഞ്ഞു എത്ര അഭിഷേകം പ്രാപിച്ചു പ്രവചനാത്മാവി നിറഞ്ഞു ആമൻ തലയിലൊന്നും കൈവച്ചില്ല പക്ഷെ രോഗശാന്തി നടന്നു പ്രൈസ്തലോ ബന്ധനസ്ഥലെന്നു പകൽ വിടുതൽ പ്രാപിച്ചു ശബ്ദം കേട്ട് അഖിലത്തിൽ നിന്ന് ആൾക്കാർ വന്ന് പ്രാപിച്ചു ഭൂതങ്ങൾ വിട്ടുപോയി ജനം പുതുഭാഷയിൽ സംസാരിച്ചു എന്നെ കിളക്കുന്ന പ്രജരെ ഏ ദൈവ ഇന്നും ആ ദൈവം തന്നെ ഏ പരിശുദ്ധാത്മാവ ഇന്ന് രാത്രിയും വ്യാപരിക്കുന്നത് അന്ന് പ്രവർത്തിച്ച ദൈവത്തിന് ഇന്നും പ്രവർത്തിക്ക ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക് ദൈവം അത്ഭുതം ചെയ്യും ം ദൈവത്തിന് മകത്വം ദൈവത്തിന് മകിത്വം ദൈവത്തിന് മഹിത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് മകുത്തം ദൈവത്തിന് മകത്വം ഓ കൃമാ ഈ രാത്രിയിൽ ദൈവം വിടുതൽ അയക്കട്ടെ രോഗബന്ധനങ്ങളെ ദൈവം അടിക്കട്ടെ നിന്റെ മാനസിക തകർച്ചകൾ ഇന്ന് രാത്രി മാറട്ടെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന വിലാപത്തെ നൃത്തമാക്കി തീർത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ നിന്റെ അസ്ഥിക്കകത്ത് തമനിക്കകത്ത് ഞരമ്പനകത്ത് ഇരിക്കുന്ന രോഗാത്മാവ് ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ എല്ലാ കെടുതികളും ഈ രാത്രി മാറട്ടെ സകല ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ കൂടിയുള്ള ദൈവത്തിന്റെ ംശജാലത്തിൽ അത്യന്തരട്ടെ രോഗ ഇന്ന് രാത്രി അടിയട്ടെ സകല കെടുതികൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ

അവിടെ നിന്ന് അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം ഒരു മുഖപരിയായിട്ട് എന്ന് ചിന്തിച്ചു കർത്താവിനും മഹത്വം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം ശരീരത്തിൽ ക്ഷീണം കാണും രോഗങ്ങൾ കാണും പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത് ആരോഗ്യത്തോടെ കാമൻ കാലേ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പറ അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട് അന്നത്തെ ബലം എനിക്ക് എനിക്കിന്നുമുണ്ട് അന്നത്തെ ശക്തി എനിക്ക് എനിക്കിന്നുമുണ്ട് പൗരോസ് പറയുക എനിക്ക് ശക്തി നൽകിയ ആമേ നമ്മുടെ കർത്താവ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ബാക്കി നാളെ